ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു വിശകലനം നടത്തിയതിന് ശേഷം മാത്രം താല്പര്യമുണ്ടെങ്കിൽ എൻട്രി എടുത്താൽ മതി. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് സ്റ്റോക്കുകളിലേക്ക് കടക്കാം. നിഫ്റ്റി ഞാനിത് ഡെയിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഈ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് ബേസ് ചെയ്ത് നിഫ്റ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏകദേശം ഒക്ടോബർ അവസാനമാണ് ഒരു ഹൈ 18,600 എന്നുള്ളൊരു ലെവൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈന് ബേസ് ചെയ്ത് ഇറങ്ങി മറുപടിയും തിരിച്ച് കയറി വീണ്ടും ഇറങ്ങി ആ ഒരു ഫ്ലോ ചോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ അറ്റ്ലാസ്റ്റ് എത്തി നിൽക്കുന്നത് 16,049 എന്നുള്ളൊരു ലെവലിലാണ്. സോ ഇതാണ് നമുക്ക് ഡെയിലി ചാർട്ട് എടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നിഫ്റ്റി താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ഞാൻ അവർലി ചാർട്ടിലേക്ക് പോയി നോക്കാം. സോ അവർലി ചാർട്ട് നോക്കുമ്പോൾ നമുക്കിതൊരു ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട് എൻഡ് ഓഫ് ദ വീക്ക്. നിങ്ങൾക്ക് കാണാൻ കഴിയും ലാസ്റ്റ് ടൈം ആ ഒരു 16,000 വീണ്ടും ക്രോസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ മേ ബി ഇത് നമുക്ക് തിരിച്ചൊരു 16,200 എന്നുള്ളൊരു ലെവലിലേക്ക് ചിലപ്പോൾ ഈ ആഴ്ചയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അല്ലേ. സോ ഇതാണിപ്പോൾ നിഫ്റ്റിയുടെ വ്യൂ. ഒരു പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മേ ബി ഇത് തിരിച്ചിറങ്ങിയാൽ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറാനായിരിക്കും സാധ്യത. ഇനി അതെല്ലാം പൊട്ടി താഴേക്ക് വീഴണമെങ്കിൽ വീണ്ടും 15,900 പോയിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറാം. അതും പൊട്ടി താഴേക്ക് വീഴണമെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 110 പ്ലസ്സിലാണ് നിഫ്റ്റി ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു അവസരത്തിൽ ഏകദേശം 3:30 ആകുമ്പോഴേക്കും ഒട്ടുമിക്ക എല്ലാ സെക്ടറുകളും പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതൊക്കെ ആശ്വാസകരം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത കുറച്ച് സ്റ്റോക്കുകളുണ്ട് ബ്രേക്ക് ഔട്ട് പൊസിഷനിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. സോ ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. സ്റ്റോക്ക് ടിപ്സുകൾ അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. ഇത്തരത്തിൽ മാർക്കറ്റിലൊരു ട്രെൻഡിനനുസരിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നാണ് ആ ഒരു കോഴ്സിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡ് ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 229 വന്നെത്തി നിൽക്കുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് ലെവൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 236 ഫസ്റ്റ് ടാർഗറ്റ്, 243, 249 ഈ ഒരു ലെവലിലാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ ഞാനിത് എന്താ കൊടുത്തിരിക്കുക വെച്ചാൽ നിങ്ങൾ ഓരോ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴും ആ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലോസ് വരാതെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം സ്വിംഗ് ട്രേഡ് ഇപ്പോൾ അത്രത്തോളം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. നമ്മുടെ ടാർഗറ്റ് എല്ലാം ഫിനിഷ് ആവണം എന്നില്ല അല്ലേ. അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് സിഞ്ചൻ. സോ ഈ ഒരു സ്റ്റോക്ക് ഓൾറെഡി ബ്രേക്ക് ഔട്ട് ഡൺ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം അത് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് വരെ ഹിറ്റ് ആയിട്ടുണ്ട്. 605 ആയിരുന്നു. അടുത്തത് 624, 637, 650 ആ ലെവലാണ് ടാർഗറ്റ് ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ സ്ലാബ്. സ്റ്റോപ്പ് ലോസ് ഇനിയിപ്പോൾ നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈനാണ്. സോ മുകളിലേക്ക് ഉയർന്നു പോകും തോറും നമുക്കത് അടുത്തത് 605 ഉയർത്തിക്കൊണ്ടുവരാം. ആ രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് ബെല്ല്. സോ ഇത് റിസൾട്ട് വന്നിട്ടുണ്ട്, പോസിറ്റീവ് തന്നെയാണ്. സോ ഇത് വീക്കിലി ചാർട്ടാണ്. ഈ ഒരു സ്റ്റോക്ക് ഈ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു ഫ്ലാഗ് പാറ്റേണിൻ്റെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ 245 ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. ക്ലോസ് വ്യൂയിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഇവിടെ ചെറിയൊരു കൺസൾട്ടേഷൻ ഉണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ. അതിനുശേഷം ഇത്തരത്തിലൊരു പാറ്റേൺ രൂപപ്പെട്ടിട്ട് അതിൽ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 245 നിൽക്കുന്നത്. 257 ഫസ്റ്റ് ടാർഗറ്റ്, 267 അങ്ങനെ ടാർഗറ്റ് ലെവൽ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഡൈനാമിക് പ്രൊഡക്ട്സ് ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് എൻട്രി എബോവ് 447. കാരണം ആ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. 447 എബോവ് നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 455 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 476. ഓക്കെ, അടുത്ത സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോഴാണ് ആ ഒരു പൊസിഷനിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. ഏകദേശം 2405 വരെ എത്തി നിൽക്കുന്നുണ്ട്. 2421 നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈൻ. സോ അത് ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊരു 52-week ഹൈ കൂടെയാണ്. സോ നമ്മുടെ ടാർഗറ്റ് 2728. ഓക്കെ, സോ ആ ഒരു ലെവൽ വരെ പോകുമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം.
അടുത്ത സ്റ്റോക്ക് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷം തിരിച്ചിറങ്ങി റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ റീടെസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. സോ ഇതൊരു കറക്റ്റ് ടൈമാണ്, എൻട്രി എടുക്കാൻ പറ്റിയ സമയം തന്നെയാണ്. നമ്മുടെ ടാർഗറ്റ് 596-608 ആ ലെവൽസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 560 കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കേണ്ടത്. ഇനി കൂടുതൽ വരുന്ന സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.